ഒരു വലിയ സ്വപ്നം നിറവേറ്റിയ ആഹ്ലാദത്തിലാണ് ചാലക്കുടിയിലെ ജനപ്രതിനിധികൾ. ടാർ ചെയ്യുന്നത് ഫ്ലൈഓവറിന്റെ താഴെയാണെങ്കിലും മനസ്സ് നിറയുന്നത് ഒരു വലിയ ജനസമൂഹത്തിന്റെ വിശ്വാസത്തിന്റെ മുകളിലാണ്. ചാലക്കുടി ദേവാലയത്തിലെ പ്രദക്ഷിണ വീതികളിലൊന്നായിരുന്നു ഈ ഭാഗം. വർഷങ്ങളായി കുണ്ടും കുഴിയും ചളിയും വെള്ളവുമായി കിടന്നിരുന്ന മേൽപ്പാലത്തിന് കീഴെയുള്ള ഭാഗം അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി കൂടുതൽ യാത്രായോഗ്യമാക്കി മാറ്റുകയാണ്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഈ റോഡിൽ മെറ്റൽ വിരിച്ചിരുന്നു. ഇന്ന് രാവിലെ ടാറിംഗ് ആരംഭിക്കുകയും ചെയ്തു. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി വാഹനങ്ങൾ തിരിച്ചുവിടുന്ന ITI ബോയ്സ് സ്കൂൾ റോഡിന്റെ ടാറിംഗും ഇതോടൊപ്പം നടത്തുമെന്ന് MLA പറയുന്നു. ഒപ്പം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന സർവീസ് റോഡിന്റെ അറ്റകുറ്റപ്പണികളും നടത്തണമെന്ന് ദേശീയപാത അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും MLA കൂട്ടിച്ചേർത്തു. ഡ്രീംസ് ഡ്യൂട്ടി പേഡ് കളക്ഷൻസ് ചാലക്കുടി. വർഷങ്ങളായിട്ടുള്ള ഒരു ആവശ്യമാണെന്ന് പ്രതികരിക്കപ്പെടുന്നത്. ഈ കൊറോണ പള്ളിയിൽ നിന്നുള്ള പ്രദക്ഷിണം ഈ കപ്പലിലേക്ക് കടന്നു വരുന്നത് ഈ വഴിയിലൂടെയാണ്. വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഈ വഴി നന്നാക്കണമെന്നുള്ളത് തീർച്ചയായിട്ടും അത് ഈ അവസരത്തിൽ പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ചാലക്കുടിയുടെ ഈ റോഡിലെ സർവീസ് റോഡ് അടിയന്തിരമായി അതിനകത്തെ കുണ്ടും കുഴികളും ഒക്കെ നികത്താനായിട്ട് NHAI ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വാഹനങ്ങൾ പോകുന്ന നമ്മുടെ ITI റോഡ് ഇന്ന് തന്നെ അവർ പൂർത്തീകരിക്കും. ഈ സർവീസ് റോഡ് വരുന്ന ദിവസങ്ങളിൽ അതിനകത്ത് അറ്റകുറ്റപ്പണിയിൽ പണി എങ്ങനെ പോകുന്നു? വളരെ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞ സമയത്ത് തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അവനൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഫ്ലൈഓവറിന് താഴെ ടാർ ചെയ്യുമ്പോൾ വാഹനങ്ങൾ അതിവേഗത്തിൽ കടന്നുപോകാനും അപകടമുണ്ടാവാനും സാധ്യതയുള്ളതിനാൽ പാലത്തിന്റെ താഴെ ഇരുവശത്തും ഹമ്പിടണമെന്നും മുൻ നഗരസഭാ ചെയർമാൻ വി.ഒ. പൈലപ്പൻ ആവശ്യപ്പെട്ടു. ഒരു ഹമ്പ് വേണ്ടത് വളരെ അത്യാവശ്യമായെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പൊ അതിനുള്ള സൗകര്യം എടുക്കും. അല്ല, ഹമ്പ് വയ്ക്കുന്ന MLA എന്ന് നിർദ്ദേശം കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഹമ്പ് വയ്ക്കുന്നുണ്ട്. ഇത് MLA ചെയർമാൻ അടക്കം വാർഡ് കൗൺസിലർ അടക്കം എല്ലാവരുടെയും ഒരുപാട് കാലത്തെ ഞങ്ങൾ ഒരുപാട് കാലം പരിശ്രമിച്ചിട്ട് നടക്കാതെ പോയൊരു സ്വപ്നമാണ്. കാരണം എന്ന് വെച്ചാൽ അതിൽ ചില സാങ്കേതികത്വമുണ്ട്, അവർ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല എന്ന് MLA അന്ന് PD അടക്കമുള്ള യോഗത്തിൽ പറയുക. അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് കാലത്തെ പരമ്പരാഗതമായി പള്ളിയിൽ നിന്നുള്ള പ്രദർശനത്തിൻ്റെ വഴി അടഞ്ഞു കിടക്കായിരുന്നു. അത് ഇതോടുകൂടിയോ കുറച്ചും കൂടി നല്ല രീതിയിലാവാണ്. അതിലൊരുപാട് സന്തോഷം. ഇത് ചാലക്കുടിയിലെ ജനങ്ങളുടെ ദീർഘകാലമായ ആവശ്യമായിരുന്നെന്നും ഏറെ സന്തോഷമുണ്ടെന്നും വാർഡ് കൗൺസിലറും ക്ഷേമകാര്യ സേന സമിതി അധ്യക്ഷയുമായ നീത പോൾ പറഞ്ഞു. ഫ്ലൈഓവറിന്റെ അടി കുറേ വർഷങ്ങളായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. ഇതുവഴി യാത്രക്കാർക്ക് നടക്കാൻ സാധിക്കുക. ഒരു മഴ വന്നാൽ ഇവിടെ കുഴികളും പ്രശ്നങ്ങളുമായിട്ട് വണ്ടി വീഴുകയും വണ്ടിയിൽ നിന്ന് ആൾക്കാർ വീഴുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ഫ്ലൈഓവറിന്റെ അടിയും ഒക്കെ ഗവൺമെൻറ് ബോയ്സ് സ്കൂളിൻ്റെ ബാക്ക് റോഡും ഒക്കെ ചെയ്തു തരാമെന്ന് MLA പറയുകയും ചെയ്തു. അടിപ്പാതര പണി നടക്കുന്നതുകൊണ്ട് വണ്ടി തിരിച്ചുവിടുന്നതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഇങ്ങനെ ചെയ്യാനായിട്ട് MLA മുൻ ചെയർമാൻ പൈലപ്പേട്ടൻ, ഇപ്പോഴത്തെ ചെയർമാൻ ബി.ജോർജ്, അങ്ങനെ ഞങ്ങളുടെ MLA സനീഷ് കുമാർ ജോസഫ് തുടങ്ങിയവരുടെ നിരന്തരമായ ഇടപെടലുകൾ മൂലം എത്രയും വേഗം ഇവിടെ വർക്കുകളൊക്കെ ആരംഭിച്ച് മണ്ണിപ്പതി നിന്ന് ടാറിങ് നടക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ചാലക്കുടിക്കാരൻ സ്വപ്നമാണ്. ചാലക്കുടിയുടെ വ്യാപാര മേഖലയിൽ പുതിയ ഷോപ്പിംഗ് വിസ്മയമൊരുക്കാൻ ഇടശ്ശേരി സമൃദ്ധി ഹൈപ്പർ മാർക്കറ്റ്. 10,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ ഗ്രോസറി, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, ഫ്രോസൺ മീറ്റ് ആൻഡ് ഫിഷ് തുടങ്ങി എല്ലാ സൂപ്പർ മാർക്കറ്റ് ഐറ്റംസുകൾക്കുമൊപ്പം ഹൗസ് ഹോൾഡ് ഐറ്റംസ്, ഫാൻസി ഐറ്റംസ്, ടോയ്സ് ആൻഡ് ഗിഫ്റ്റ്സ് തുടങ്ങി എല്ലാം മിതമായ നിരക്കിൽ. കാർ പാർക്കിംഗിനായി വിശാലമായ സൗകര്യം. വ്യാപാര വ്യവസായ സാമ്പത്തിക മേഖലയിലെ 600-ആണ്ടിന്റെ പാരമ്പര്യമുള്ള ഇടശ്ശേരി ഗ്രൂപ്പ് സ്ഥാപനം. ഇടശ്ശേരി സമൃദ്ധി ഹൈപ്പർ മാർക്കറ്റ്, സൗത്ത് ജംഗ്ഷൻ, ചാലക്കുടി. ചിറയത്ത് ജ്വല്ലറി, സൗത്ത് ജംഗ്ഷൻ, ചാലക്കുടി. ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി.